പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാം ക്ലാസ്സിലേക്ക് സ്വാഗതം. എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഇൻ ഡേ. ഞാൻ സജീവാണ്. ഇന്ന് സംസാരിക്കുന്നത് ഒഡീഷ എന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളാണ്. ചോദ്യം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നോക്കി പറയാം. പ്രാചീനകാലത്ത് കലിംഗ എന്നറിയപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. കലിംഗമെന്നും ഉത്കലമെന്നും അറിയപ്പെട്ട സംസ്ഥാനമാണ് ഒറീസ, ഇപ്പോൾ ഒഡീഷ എന്ന പേരിൽ അറിയപ്പെടുന്നു. സംസ്ഥാന മൃഗം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, മാൻ ആണ്. സംസ്ഥാന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ ആൽമരമാണ്, ഓർത്തു വെക്കുക. ഒഡീഷയിലെ രണ്ട് ഇരട്ട നഗരങ്ങൾ എന്ന് വെച്ചാൽ കട്ടക്കും ഭുവനേശ്വറുമാണ് ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ. ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വറാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ബരാബതി സ്റ്റേഡിയം, മില്ലനിയം നഗരം, സിൽവർ സിറ്റി എല്ലാം എവിടെയാണെന്ന് ഏതാണെന്ന് ചോദ്യം വന്നാൽ കട്ടക്കാണ്. കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദ്യം വന്നാൽ അത് ഹിരാക്കുട്ട് അണക്കെട്ടാണ് ഒഡീഷയിൽ, മഹാനദിക്ക് കുറുകയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണെന്നും ഓർത്ത് വെക്കണം. കലിംഗ യുദ്ധം നടന്നത് ഏത് നദിയുടെ തീരത്ത് ചോദ്യം വന്നിരുന്നു, ദയാ നദിയുടെ തീരത്താണ് കലിംഗ യുദ്ധം നടന്നത്. കലിംഗ യുദ്ധം നടത്തിയത് അശോകൻ ആണെന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പരസ്യവാചകമുള്ള, ടൂറിസം പരസ്യവാചകമുള്ള സംസ്ഥാനമാണ് ഒഡീഷ. കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. ഭിന്നലിംഗക്കാർക്ക് സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ നേട്ടങ്ങൾ ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ, ഓർക്കണം. സർക്കാർ ജീവനക്കാർക്ക് ഇ പേയ്മെന്റ് സംവിധാനം വഴി ശമ്പളം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. വൈദ്യുത പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ആധാർ കാർഡ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വരുന്നു, അത് നമ്മൾ പറഞ്ഞു. വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. പ്രാവീണ്യ തപാൽ സംവിധാനത്തിനായി ഉപയോഗിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ ഓർത്തു വെക്കുക, ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വറാണ്. 1956 നവംബർ 1-ന് സംസ്ഥാനം രൂപീകൃതമായത്. നിയോജക മണ്ഡലങ്ങൾ 147 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ഒഡീഷി, ദാന്തേനാദയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നൃത്ത രൂപങ്ങളെന്നും ഓർത്തു വെക്കണം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിന്റെ ആസ്ഥാനമാണ് ഭുവനേശ്വർ. ക്ഷേത്ര നഗരമാണ് ഭുവനേശ്വർ. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കട്ടക്ക്, ഓർക്കണം. ദാരിദ്ര്യ നിർമാർജനത്തിനായി അഭിജിത് ബാനർജിയുടെ ദ അബ്ദുൽ ലത്തീഫ് ജമീൽ പോവർട്ടി ആക്ഷനുമായി ധാരണയിൽ ഏർപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ചോദ്യം വന്നാൽ ഒഡീഷയാണ്. ഒഡീഷ സംസ്കാരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് മുക്തേശ്വര ക്ഷേത്രം എന്ന് ഓർക്കണം. കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവൻ ഒന്നാമനാണ്. സൂര്യക്ഷേത്രം കൊണാർക്കിലാണ്, ഒഡീഷയിലാണ്. രാജറാണി സംഗീത ഉത്സവം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനമാണ് റൂർക്കേല. റൂർക്കേല ഒഡീഷയുടെ വ്യാവസായിക തലസ്ഥാനം. ഒഡീഷയുടെ ആദ്യകാല തലസ്ഥാനമാണ് കട്ടക്ക്, ഇപ്പോൾ തലസ്ഥാനം ഭുവനേശ്വറാണ്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കട്ടക്കാണ്. മില്ലനിയം സിറ്റിയാണ് കട്ടക്ക്. ഒഡീഷയുടെ ഉരുക്കു വനിതയാണ് നന്ദിനി സത്പതിയാണ് ഉരുക്കു വനിത. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ പുരി ജഗന്നാഥ ക്ഷേത്രം കാണപ്പെടുന്നത് ഒഡീഷയിൽ ആണെന്ന് ഓർക്കുക. ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളം ഭുവനേശ്വറിലാണ്. സാവിത്രി ജിൻഡാൽ വിമാനത്താവളം അത് അംകൂൽ എന്ന സ്ഥലത്താണ്, അംകൂല് ഒഡീഷയിലാണ്. ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്ന നവോത്ഥായ നായകനാണ് ഗോപബന്ധു ദാസ്. ഗോപബന്ധു ദാസ് ആണ് ഒഡീഷയുടെ രത്നം എന്നറിയപ്പെടുന്നത്. കർത്തവ്യ ബോധിനി സമിതി എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഗോപബന്ധു ദാസ് എന്ന് ഓർക്കുക. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണെന്നും ഓർത്തു വെക്കുക. കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ റോബോട്ട് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ച നഗരമാണ് ഭുവനേശ്വർ. ബിജു പട്നായിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണെന്ന് ഓർത്തു വെക്കുക. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രവും കൊണാർക്കിലെ സൂര്യക്ഷേത്രവും ഓർത്ത് വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ഒഡീഷയിലാണ് ചിൽക്ക തടാകം. ഹണിമൂൺ ദ്വീപ്, പക്ഷിദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ ചിൽക്ക തടാകത്തിലാണ്. പാരദ്വീപ് തുറമുഖം ചിൽക്ക ഒഡീഷയിലാണ്. വീലർ ദ്വീപ്, APJ അബ്ദുൽ കലാം ദ്വീപ് എന്നറിയപ്പെടുന്നു, മിസൈൽ ദ്വീപാണ്, മിസൈൽ വിക്ഷേപണ ദ്വീപായ വീലർ, അത് ഒഡീഷയിലാണെന്ന് ഓർത്തു വെക്കണം. ചെമ്മീൻ വളർത്തലിന് പേര് കേട്ട തടാകമാണ് ചിൽക്ക തടാകം. ഭീതർ കനിഹ നാഷണൽ പാർക്കും ഒഡീഷയിലാണ്. ഒഡീഷയിലാണ്, ഒഡീഷയുടെ
ഒരു പ്രധാന സ്ഥലമാണ് സാമ്പൽപൂർ. സാമ്പൽപൂർ ബോക്സൈറ്റ് നിക്ഷേപണത്തിന്റെ പേര് കേട്ട സ്ഥലമാണ്. പ്രിയ സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, 5 മിനിറ്റ്. 5 മിനിറ്റിൽ നിങ്ങൾ മാക്സിമം ഈ ഡാറ്റ പരമാവധി ആവർത്തിച്ച് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുക. നാളെ മറ്റൊരു ക്ലിപ്പുമായി നമുക്ക് കാണാം.